എല്ലാവർക്കും നമസ്കാരം ഞാൻ സരിതാ മഹേശ്വരൻ ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ ഒന്നാമത്തെ സർഗത്തിലെ അറുപത്തി മൂന്ന് അറുപത്തി നാല് എന്നീ ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത് ഇതിൽ അറുപത്തി മൂന്നാമത്തെ ശ്ലോകത്തിൽ ഉപജാതി വൃത്തവും അറുപത്തിനാലാമത്തെ ശ്ലോകത്തിൽ ഉപേന്ദ്ര വജ്രവൃത്തവുമാണ് ചേർത്തിരിക്കുന്നത് ഇതിൽ ബ്രഹ്മാവ് തൻ്റെ ദുഃഖങ്ങളുടെ കെട്ടഴിക്കണതാണ് കാണാൻ പറ്റുക നമുക്കാദ്യം അറുപത്തിമൂന്നാമത്തെ ശ്ലോകം നോക്കാം

ഭഗവാൻ എങ്ങനെയൊക്കെ വന്നാലും നമ്മളെ രക്ഷിച്ചോളും എന്നുള്ള ഒരു കൂടി ജീവിക്കുന്നവരാണ് എന്നാണ് പറയാൻ പുറപ്പെടുന്നത് ആദ്യം പദച്ഛേദം നോക്കാം അപാര അപാരദുഃഖാർണവബോധപാത്രീം ത്വ കൃപം ഉദ്വഹതാ അതികുർവീം ജന്മഭുവാം അമീഷാം അസ്മാകം അർഥേ കിം അന്വഭാവി ഭഗവാൻ ഞങ്ങൾക്ക് ആരാണ് എന്നാണ് ആദ്യം തന്നെ പറയുന്നത് അപാരണവോധപാത്രീം കൃപം ഉദ്വഹതാ ത്വയാ ഭഗവാന്റെ കൃപ എന്ന് പറഞ്ഞാൽ അത് നമ്മളെ മോക്ഷത്തിലേക്ക് എത്തിക്കുന്നതാണ് അതാണ് അപാര അപാരദുഖ അർണവോധപാത്രി അപാരമായ എന്ന് പറഞ്ഞാൽ അവസാനമില്ലാത്ത അത്രയ്ക്കധികം വ്യാപിച്ചു നിൽക്കുന്നതായ ദുഃഖാർണവ ദുഃഖമാകുന്ന കടല് ദുഃഖത്തിനെ എപ്പോഴും അറ്റമില്ലാത്ത കടലായിട്ടാണ് വർണ്ണിക്കുന്നത് ലൗകികമായിട്ടുള്ള ജീവിതം ആരംഭിച്ചാൽ അതിൽ എപ്പോഴും കാണാൻ കഴിയുന്ന ഒരവസ്ഥയാണ് ദുഃഖം സന്തോഷം വല്ലപ്പോഴും ഒക്കെ കയറി വരുള്ളൂ ദുഃഖമാണ് അധികവും എന്നുള്ളത് കൊണ്ട് ഈ സംസാര സാഗരത്തിനെ മുഴുവനും ദുഃഖ സമുദ്രമായിട്ടും ചിത്രീകരിക്കാറുണ്ട് അതാണ് ഇവിടെ പറയണത് അപാരമായിട്ടുള്ള ദുഃഖ സമുദ്രം അതായത് ഈ സംസാര ജീവിതം അത് കടന്നു പോകാനുള്ളതായ അതായത് ഈ കടൽ കടക്കണമെങ്കിൽ നമുക്ക് ചെറിയൊരു വഞ്ചിയെങ്കിലും വേണം ആ വഞ്ചിയായിട്ടാണ് ഭഗവാൻ നമ്മുടെ മുമ്പിൽ അല്ലെങ്കിൽ ആ വഞ്ചിയാണ് ഭഗവാന്റെ കൃപ എന്നാണ് കവി വർണ്ണിക്കുന്നത് അതാണ് അപാര ദുഃഖാർണവ അപാരദുഃഖാർണവോധപാത്രീ അപാരമായ അവസാനമില്ലാത്ത ദുഃഖമാകുന്ന സമുദ്രത്തിലെ കടത്തു വഞ്ചിയാണ് ഭഗവാനെ അങ്ങയുടെ കൃപ അതുപോലെ തന്നെ അതികുർബി വളരെ വിശാലമാണ് മനുഷ്യരുടെ ദയവ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഉപാധികമാണ് അതായത് എന്തെങ്കിലും ഇങ്ങോട്ട് ചെയ്താൽ മാത്രമേ അങ്ങോട്ട് കൃപ കാണിക്കുള്ളൂ അതൊക്കെ നിരുപാധികമായിട്ടുള്ള കൃപ ഭഗവാൻ മാത്രമുള്ളതാണ് നമ്മൾ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും എപ്പോഴും കൃപാകടാക്ഷങ്ങൾ പൊഴിക്കുന്നവനാണ് ഭഗവാൻ അതുകൊണ്ടാണ് അതിഗുർവി വളരെ വിശാലമായിട്ടുള്ള അത്യധികം വലുതായിട്ടുള്ള കൃപാമുദ്വഹദാ കൃപയെ വഹിക്കുന്നവനായ അത്രയ്ക്കധികം ദയുള്ളവനായ അങ്ങയാൽ കൃപാമുദ്വഹതാ ത്വയാ ജന്മഭുവാം അമീഷാം അസ്മാകം കൃതഘ്നത എന്ന് പറഞ്ഞാൽ കൃതജ്ഞതയുടെ വിപരീതമാണ് കൃതഘ്നത കൃതം ഹന്തി ഇതി കൃതഘ്ന കൃതഘ്ന ഭാവ കൃതഘ്നത അതായത് മുൻപ് ചെയ്തതായ ഉപകാരങ്ങളെ അല്ലെങ്കിൽ പ്രവൃത്തികളെ ഇല്ലാതെയാക്കുന്നവനാണ് നിന്ദിക്കുന്നവനാണ് കൃതഘ്നൻ ഒന്നും ഓർക്കാതെ മുൻപ് ചെയ്തതായിട്ടുള്ള യാതൊരു തനിക്കനുകൂലമായിട്ടുള്ള പ്രവൃത്തികളെയും ഓർക്കാത്തവൻ അവനെയാണ് കൃതഘ്നൻ എന്ന് പറയണത് അതാണിവിടെ ബ്രഹ്മാവ് പറയണത് ഞങ്ങൾ തന്നെ നന്ദിയില്ലായ്മയുടെ കൃതഘ്നതയുടെ ജന്മഭൂക്കളാണ് അതായത് കൃതഘ്നത എന്നുള്ളത് ഉണ്ടാകുന്നത് മുഴുവനും ഞങ്ങൾ ദേവന്മാരിൽ നിന്നാണ് കൃതഘ്നതയുടെ ഉദ്ഭവം എവിടെയാണ് എന്നുള്ളത് അന്വേഷിച്ചു പോകേണ്ട കാര്യമൊന്നുമില്ല അത് ഭഗവാന്റെ നേർക്ക് ഏറ്റവും കൂടുതലായിട്ട് കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ദേവന്മാര് തന്നെയാണ് കൃതഘ്നതയുടെ നദിയില്ലായ്മയുടെ ഉത്പത്തിസ്ഥാനമായിട്ടുള്ള അമീഷാവസ്മാകം ഈ ഞങ്ങളുടെ അതായത് ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുകയായിരിക്കും ആ കാണുന്നവരായിട്ടുള്ള ദേവന്മാരെ ഞാൻ അടക്കമുള്ള എല്ലാ ദേവന്മാരുടെയും അർത്ഥേ അത് ഞങ്ങൾ എല്ലാവർക്കും വേണ്ടിയിട്ട് എല്ലാ ദേവന്മാർക്കും വേണ്ടിയിട്ട് കിം ന അന്വഭാവി ഭഗവാനെ അങ്ങ് എന്തെല്ലാം ക്ലേശങ്ങൾ അനുഭവിച്ചില്ല അതായത് ഓരോ തവണയും ഓരോ ദുഃഖങ്ങളിൽ ചെന്ന് പതിക്കുമ്പോൾ ഭഗവാനെ പേരെടുത്ത് വിളിച്ച് ഞങ്ങൾ കരയാണ് അപ്പോഴൊക്കെ രക്ഷിക്കാൻ ഭഗവാൻ തന്നെ പലപ്പോഴും രൂപമാറ്റങ്ങളോട് കൂടിയിട്ടൊക്കെ വരാറുണ്ട് അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം അങ്ങ് സഹിച്ചില്ല ഭക്തന്മാരാണ് എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് ഭഗവാൻ അതൊക്കെ ദേവന്മാർക്ക് വേണ്ടിയിട്ട് സഹിക്കണത് യഥാർത്ഥത്തിൽ അതൊരു സഹിക്കലാണോ എന്ന് ചോദിച്ചാൽ അതൊക്കെ നിസ്സാരമായിട്ടുള്ള ലീലകളെ ആവണുള്ളൂ ഈ ഭക്തന്മാരെ സംരക്ഷിക്കുക എന്നുള്ളതും ഭക്തന്മാരെ ആക്രമിക്കുന്നവരെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതൊക്കെ ഭഗവാൻ ഒരു ഇടങ്കൈ ലീല മാത്രമേ ആവുന്നുള്ളൂ എങ്കിലും ആ സംരക്ഷണം അനുഭവിക്കുന്നവർക്ക് അതൊരു വലിയ കാര്യമാണ് അതുകൊണ്ടാണ് ഇന്ദിരാദിദേവന്മാർ അല്ലെങ്കിൽ ബ്രഹ്മാതി ദേവന്മാർ ഇങ്ങനെ തന്നെ പറയണത് ഞങ്ങൾ കാരണം ഭഗവാനെ അങ്ങ് എന്തെല്ലാം സഹിച്ചു കൊണ്ടിരിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് എന്തെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങ് എല്ലാം തന്നെ ചെയ്യുന്നു ഞങ്ങളെ സംരക്ഷിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നർത്ഥം നാരായണീയത്തിലും ഏൽപ്പത്തൂര് പറയും തത്രേ തത്രാഭിഭാർത്ഥം കിമഭി നഹിഭവാൻ ഭവാൻ നാമകർഷി ഓരോരോ സന്ദർഭങ്ങൾ വരുമ്പോഴും പാണ്ഡവന്മാരെ രക്ഷിച്ചുകൊണ്ട് കൊണ്ട് നാല് ദിക്കിലേക്കും കണ്ണായി കൊണ്ട് പാണ്ഡവന്മാര് കാണാത്തതായിട്ടുള്ള എത്രയോ കാഴ്ചകള് പ്രത്യേകിച്ച് യുദ്ധസമയത്ത് എങ്ങനെയൊക്കെ വേണമെങ്കിലും കൊല്ലപ്പെടാമായിരുന്ന ആ പാണ്ഡവനെ ആ അർജുനനെ അങ്ങ് പലതരത്തിലും രക്ഷിച്ചുവല്ലോ എന്നിട്ട് പറയാണ് എന്തൊക്കെ അങ്ങ് പാണ്ഡവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തില്ല എന്ന് അതുപോലെ തന്നെയാണ് ബ്രഹ്മാവ് ഇവിടെ പറയണത് ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് എന്തെല്ലാം ക്ലേശങ്ങൾ ഇതുവരെ അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു അതിനു വേണ്ടിയിട്ടുള്ള ഉദാഹരണങ്ങൾ അങ് ഞങ്ങൾക്ക് വേണ്ടി സഹിച്ച ചില ക്ലേശങ്ങളുടെ ഉദാഹരണങ്ങളാണ് അടുത്തതായിട്ട് കവി വർണ്ണിക്കുന്നത് നമുക്ക് അറുപത്തിനാലാമത്തെ ശ്ലോകം നോക്കാം മനസ്വി ലോകർഹണീയേ പ്രതിഗ്രഹേ വർജയതാ ജു പുരാ പുരസ്താത് ബലിദാനിം വളരെ വ്യക്തമായിട്ട് മലയാളം പോലെയുള്ളതായ മലയാള ഭാഷ കൊണ്ട് എഴുതിയ കവിത പോലെ തന്നെയാണ് ഈ ഒരു ശ്ലോകവും ഭഗവാനെ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ അനുഭവിച്ചില്ല എന്ന് ബ്രഹ്മാവ് ചോദിച്ചിട്ട് അതിൻ്റെ ഒരു ഉദാഹരണം ആദ്യം തന്നെ അതായത് വാമന മൂർത്തിയായിട്ട് ഭഗവാൻ അവതരിച്ചപ്പോൾ എന്താണ് അനുഭവിക്കേണ്ടതായിട്ട് വന്നത് എന്നാണ് പറയണത് നമുക്കാദ്യം പദച്ഛേദം നോക്കാം മനസ്വി ലോകർ പ്രതിഗ്രഹേ യാമനമൂർത്തിയായിട്ട് ഭഗവാൻ മഹാബലിയുടെ അടുത്ത് പോയിട്ട് എന്താണ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് മനസ്വി ലോകർ പ്രതിഗ്രഹേ ജുഗുപ്സാം വർജയതാ ത്വ അങ്ങ് ഒരു പ്രത്യേക വിഷയത്തിലുള്ള അറപ്പിനെ അല്ലെങ്കിൽ മടുപ്പിനെ അല്ലെങ്കിൽ ഇഷ്ടക്കേടിനെ ഇല്ലാതെയാക്കി അതാണ് ഏർ ജുഗുപ്സാം വർജയതാ ത്വയ എന്ന് പറഞ്ഞത് ജുഗുപ്സയെ അറപ്പിനെ അല്ലെങ്കിൽ എനിക്ക് അത് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ആ തോന്നലിനെ പരിപൂർണമായിട്ട് ഉപേക്ഷിച്ചു കൊണ്ട് ഭഗവാനെ അങ്ങൊരു പ്രവൃത്തി ചെയ്തു അതെന്തായിരുന്നു ഏതിലായിരുന്നു സാധാരണ എല്ലാവർക്കും തോന്നാറുള്ള ഒരു അറപ്പ് അതെന്തിലാണെന്നാണ് പറയണത് മനസ്വിലോകസ്യ ലോക വിഗർഹണീയെ മനസ്വി ലോകത്തിന് അതായത് വളരെ നല്ല മനുഷ്യർക്ക് സജ്ജനങ്ങൾക്ക് മനസ്വി നല്ല മനസ്സുള്ളവരെയാണ് വിശാലമായിട്ടുള്ള മനസ്സുള്ളവരെയാണ് മനസ്വികൾ എന്ന് പറയുന്നത് അപ്പോൾ മനസ്വി ലോകം എന്നുള്ളത് കൊണ്ട് നല്ല പ്രശസ്തമായിട്ടുള്ള മനസ്സുള്ളവരെ പ്രശസ്തം മനഹ യേഷാം തേ മനസ്വി അല്ലെങ്കിൽ മനസ്വിനഹ മനസ്വിനാം ലോകഹാ മനസ്വി ലോക അതായത് വളരെ വിശാലമായിട്ടുള്ള ഹൃദയമുള്ളവരാണ് എങ്കിൽ പോലും അവർക്ക് വരെ വിഗർഹണീയേ അവർക്ക് വരെ ഒട്ടും താല്പര്യമില്ലാത്ത അവർ വരെ നിന്ദിക്കുന്നതായ അവർക്കും ഒട്ടും ഇഷ്ടമല്ലാത്തതായ പ്രതിഗ്രഹേ പ്രതിഗ്രഹം എന്ന് പറഞ്ഞാൽ ദാനം വാങ്ങുക അതായത് ദാനം വാങ്ങുന്നത് സാധാരണ ഒന്നിനും ഗതിയില്ലാത്തവരാണ് അവർക്കാണ് ദാനം കൊടുക്കാറുള്ളത് ഏറ്റവും സ്വത്തുള്ളവനോ ഏറ്റവും ഉന്നതമായിട്ടുള്ള നിലവാരം ഒരു സമൂഹത്തിൽ ഏറ്റവും വലിയ പദവി ഉള്ളവർക്കൊന്നും ദാനം കൊടുക്കാറില്ല യഥാർത്ഥത്തിൽ ദാനം വാങ്ങുക എന്നുള്ളത് മോശമായിട്ടുള്ള ഒരു കാര്യമാണ് കൈ താഴെ പോകുന്ന കാര്യമാണ് മുകളിൽ നിന്നുകൊണ്ട് ദാനം ചെയ്യുന്ന ഉത്തമർണൻ്റെ കൈ മുകളിലും ദാനം വാങ്ങുന്നവനായിട്ടുള്ള അധമർണൻ അയാൾ ഒരു കടക്കാരനാവുക ചെയ്യണത് അതുകൊണ്ട് അയാളെ അധമർണൻ എന്ന് പറയും അയാളുടെ കൈ താഴെയുമാണ് അത് അവസ്ഥ പോലെ തന്നെ കൊടുക്കുന്നവൻ്റെ കയ്യെ മുകളിൽ നിൽക്കുന്നു അയാൾ മുകളിൽ തന്നെ നിൽക്കുന്നു വാങ്ങുന്നവൻ താഴെ പോകുന്നു എന്നർത്ഥം എന്നിട്ടും ഭഗവാനെ അങ്ങ് ഈ സജ്ജനങ്ങൾ മുഴുവനും തന്നെ വിശാല ഹൃദയന്മാരായിട്ടുള്ളവർ പോലും നിന്ദിച്ചിട്ടുള്ളതായ ആ ദാനം വാങ്ങാൻ വേണ്ടിയിട്ട് ഭഗവാനെ അങ്ങ് പ്രതിഗ്രഹേ ജുഗുപ്സാം മർജയതാ ത്വയാ പ്രതിഗ്രഹം വാങ്ങുന്നതിൽ അറപ്പിനെ വെടിയുന്നവനായ നിന്നാൽ അങ്ങയാൽ ഭഗവാൻ അതിലൊരു മടിയും വിചാരിച്ചില്ല എന്നർത്ഥം അതായത് ദാനം വാങ്ങുന്നതിൽ ദേവന്മാർക്ക് വേണ്ടിയിട്ടല്ലേ ദേവന്മാരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണല്ലോ എന്നുള്ളത് കൊണ്ട് ഭഗവാനെ അങ്ങ് യാതൊരു മടിയും കൂടാതെ പുരാ പണ്ട് ബലിദാനവസ്യ പുരസ്താദ് അഗ്രകരഹ പ്രസാരിത ബലിദാനവസ്യ ആ മഹാബലിയുടെ മുമ്പില് മഹാബലി എന്ന പേരുള്ള അസുരന്റെ മുമ്പില് പുരസ്താദ് പറഞ്ഞാൽ മുമ്പിൽ അഗ്രകരഹ അങ്ങയുടെ കൈത്തലം പ്രസാരിതഹാന്നി നീട്ടുകൈ ഉണ്ടായില്ലേ അതായത് ഭഗവാനാൽ കൈ നീട്ടപ്പെട്ടില്ലേ അങ്ങ് ആ മഹാബലിയുടെ മുമ്പില് കുറച്ച് മണ്ണ് തരണേ മൂന്നടി മണ്ണ് തരണേ എന്ന് പറഞ്ഞുകൊണ്ട് കൈ നീട്ടി യാചിച്ചില്ലേ എന്ന് ചോദിക്കുകയാണ് ചെയ്യണത് ഇത് കഴിഞ്ഞ തൊട്ടുമുമ്പ് പറഞ്ഞതായിട്ടുള്ള ശ്ലോകവും കൂട്ടി വായിച്ചാലേ ഇതിൻ്റെ അർത്ഥം മനസ്സിലാവുള്ളൂ അല്ലാതെ വെറുതെ ഈ ഒരു ശ്ലോകം ചൊല്ലിയാൽ എന്താ അപ്പോൾ അങ്ങനെ പോയി ചോദിച്ചതിനെ പറ്റിയിട്ട് എന്തിനാണ് ബ്രഹ്മാവ് ഇപ്പോൾ ഇവിടെ എടുത്തു പറയണത് എന്നുള്ളത് തോന്നിപ്പോവും അപ്പോൾ ഭഗവാനെ ഞങ്ങൾ ഒട്ടും നന്ദിയില്ലാത്തവരുടെ മുൻപന്തിയിൽ നിൽക്കുന്നവരാണ് എന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങ് എന്തെല്ലാം അനുഭവിച്ചു കൂട്ടിക്കൊണ്ടേയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ പറയണത് പണ്ട് അങ്ങ് എല്ലാ ലജ്ജകളും വെടിഞ്ഞിട്ട് മഹാബലിയുടെ മുമ്പിൽ പോയിട്ട് കൈ നീട്ടി യാചിച്ചില്ലേ എന്ന് പറയുമ്പോൾ അങ്ങ് അനുഭവിച്ച ക്ലേശങ്ങളിൽ ഒന്നാണ് ഇത് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു അപ്പോൾ ഈ ദേവന്മാരൊക്കെ മഹാബലിയെ കൊണ്ടുണ്ടായതായ ശല്യം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ അവിടെ വാമനമൂർത്തിയായിട്ട് അവതരിച്ചിട്ട് ആ മഹാബലിയോട് തന്നെ നർമ്മദയുടെ തീരത്ത് തപസ് ചെയ്യായിരുന്ന മഹാബലിയുടെ അടുത്ത് പോയിട്ട് സത്യം ചെയ്യിച്ച് മൂന്നടി മണ്ണ് വാങ്ങിയത് യഥാർത്ഥത്തിൽ അതൊരു ദാനപ്രക്രിയയായിരുന്നു എങ്കിലും ഭഗവാൻ അതിൽ യാതൊരു മോശവും തോന്നിയില്ല ഒരു മടിയുമില്ലാതെ ദേവന്മാർക്ക് വേണ്ടി അതൊക്കെ ഏറ്റെടുത്തുവല്ലോ എന്നാണ് ബ്രഹ്മാവ് പറയണത് ഇനിയും പറയും പല പല അസുരന്മാരും ആക്രമിക്കാൻ വന്നപ്പോൾ ഭഗവാനെ അങ്ങ് എന്തെല്ലാം നടപടികളാണ് ദേവന്മാർക്ക് വേണ്ടിയിട്ട് കൈക്കൊണ്ടത് എന്ന് അതൊരു തരത്തിലുള്ള വർണ്ണനയാണ് അത് ഒരു തരത്തിലുള്ള ഭഗവാനെ സ്തുതിക്കലാണ് അങ്ങനെയൊക്കെ ഒരാളോട് പറയുമ്പോഴാണല്ലോ ആരായാലും പതികളായിട്ടുള്ളവർ അഥവാ പ്രഭുക്കന്മാർ വീണു പോകണത് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്തു തന്നില്ല എന്ന് പറഞ്ഞ് എണ്ണി എണ്ണി അതിൻ്റെ ഗുണമനുഭവിച്ചവരായിട്ട് ഇവിടെ നിന്ന് അതായത് ഭക്തന്മാരായിട്ടോ അല്ലെങ്കിൽ പ്രജകളായിട്ടോ പറയുന്നവർ അവരവരുടെ നിയന്താക്കളോട് അഥവാ പതികളോട് അല്ലെങ്കിൽ പ്രഭുക്കന്മാരോടത് അറിയിക്കുമ്പോൾ അവർക്കത് വളരെ രസകരമായിട്ട് അനുഭവപ്പെടുകയും വീണ്ടും അത്തരത്തിലുള്ള ഭക്തവാത്സല്യങ്ങൾ അല്ലെങ്കിൽ ആ സംരക്ഷണങ്ങൾ ഉറപ്പുവരുത്തുകയും ചെയ്യും അതിനുവേണ്ടിയിട്ട് കൂടിയാണ് ബ്രഹ്മാവ് ഭഗവാനോട് ഇങ്ങനെ പണ്ട് ഞങ്ങൾക്ക് അങ്ങ് മഹാബലിയുടെ മുമ്പിൽ പോയി യാചിച്ചില്ലേ എന്ന് ചോദിക്കണത് നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം അപാര അപാരദുഖാർണവോധാ തികു കൃതഘ്നാ ജന്മഭുവാസ്മാകർവീ മനസ്വിലോകർയേ പ്രതിഗ്രഹേ വർജയതാ ജുഗുപ്സാം ബലിദാനവസ്യതോസ് ഇനിയും അടുത്ത ശ്ലോകങ്ങളിൽ ഭഗവാൻ എന്തൊക്കെയാണ് ദേവന്മാർക്ക് വേണ്ടി ചെയ്തത് എന്നുള്ളത് ബ്രഹ്മാവ് വർണ്ണിക്കുകയാണ് ഈ രണ്ട് നല്ല ശ്ലോകങ്ങളും ഭഗവാൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്ന് നിർത്തട്ടെ നന്ദി